हेलो फ्रेंड्स षाडो अकाडमी टिपिलोटे स्वागत हारिस नाम इन टिपिलूडे डिस्कस विषय ओर गवर्नमेंट स्थापना प्रत्येक पर इलेक्शन कमीशन यूपीएससी इतना प्रत्येक गवर्नमेंट स्थापना ആസ്ഥാനം മന്ദിരങ്ങളുടെ പേര് എന്താണെന്ന് പലർക്കും പല കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ അത്തരം പേരുകൾ എങ്ങനെ ലളിതമായ രീതിയിൽ പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായി തുടങ്ങുകയാണ് ന്യൂഡൽഹിയിലെ ബഹവൽപൂർ ഹൗസ് എന്തിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയുടെ ബഹവൽപൂർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് ഏതാ ആസ്ഥാനം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിലെ ബഹവൽപൂർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത് അടുത്തതായി ന്യൂഡൽഹിയിലെ നെഹ്റു ഭവൻ എന്തിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിലെ നെഹ്റു ഭവൻ എന്തിന്റെ ആസ്ഥാനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആസ്ഥാനമാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് നെഹ്റു ഭവനാണ് അതിന്റെ ആസ്ഥാനമായി വരുന്നത് അപ്പൊ രവീന്ദ്ര ഭവനോ രവീന്ദ്ര ഭവൻ എന്നറിയപ്പെടുന്നത് എന്തിന്റെ ആസ്ഥാനമാണ് ഔദ്യോഗിക ഓഫീസാണ് സാഹിത്യ അക്കാദമിയുടെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനമായി വരുന്നത് രവീന്ദ്ര ഭവനാണ് അടുത്തത് അന്തരീക്ഷ ഭവൻ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് എളുപ്പമായ കാര്യം തന്നെയാണ് അപ്പൊ ഈ അന്തരീക്ഷ ഭവൻ എന്തിന്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ഭവൻ ISRO അല്ലെങ്കിൽ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനമാണ് അന്തരീക്ഷ ഭവൻ ഇപ്പൊ ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ ഇനി അടുത്ത കാര്യം കൂടെ നോക്കാം നിർവചൻ സദൻ ഇതും പലപ്പോഴും നമ്മൾ കേട്ട ചോദ്യം തന്നെയാണ് നിർവചൻ സദൻ എന്തിന്റെ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് നിർവചിക്കുക ജനങ്ങൾ നിർവചിച്ച് തിരഞ്ഞെടുക്കുക എന്നാണല്ലോ ചൊല്ല് അപ്പൊ അത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ നിർവചൻ സദനാണ് ഓക്കെ അടുത്തത് ദോൽപൂർ ഹൗസ് എന്ന് കേട്ടിട്ടുണ്ടാവും ദോൽപൂർ ഹൗസ് എന്നത് ഏത് കേന്ദ്ര സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനമാണ് ദോൽപൂർ ഹൗസ് അടുത്തതായി ബറോഡ ഹൗസ് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനമാണ് ബറോഡ ഹൗസ് അടുത്തതായി ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നറിയപ്പെടുന്നത് ഏതിന്റെ ആസ്ഥാനമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരമാണെന്ന് ചോദിച്ചാൽ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല പ്രയോജനകരമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും തിരിച്ചെത്താം അതുവരെ നിങ്ങളുടെ അടുത്തുനിന്ന് വിടവാങ്ങിയാണ് സൈനിങ് ഓഫ് ഹാരിസ് ഗുഡ് ബൈ